ഹായ്, ദിസ് ഈസ് സുജിത്. ഇന്ന് നമ്മൾ റിവിറ്റിൽ സൺഷെയ്ഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആണ് നോക്കുന്നത്. ഓക്കെ, സൺഷെയ്ഡ് 60 സെൻറ്റിമീറ്റർ ഡെപ്ത്തുള്ള സൺഷെയ്ഡാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇത് 3D മോഡൽ തന്നെയാണ്, അതിൽ ബാക്ക് വ്യൂ ആണ് എടുത്തിരിക്കുന്നത്. ആദ്യം ആർക്കിടെക്ചർ ടാബിൽ പോവാം, അതിനുശേഷം കമ്പോണൻറ്റിൽ പോയിട്ട് മോഡൽ ഇൻ പ്ലേസ് എടുക്കാം. അതിൽ ജനറേറ്റ് മോഡൽ ക്ലിക്ക് ചെയ്യുക, ഓക്കെ എടുക്കാം. ഇതിനൊരു പേര് കൊടുക്കണം, നമ്മൾ സൺഷെയ്ഡ് തന്നെ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രൂഷൻ എടുക്കുക, പുതിയ വിൻഡോ ടാബ് ഓപ്പൺ ചെയ്യും, അതിൽ എക്സ്ട്രൂഷൻ എടുക്കുക. പിന്നെ ക്ലിക്ക് ചെയ്യേണ്ടത് എത്ര ഡെപ്ത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ 60 ആകുമ്പോൾ 60 സെൻറ്റിമീറ്റർ കൊടുക്കുക. അതിനുശേഷം റെക്റ്റാങ്കിൾ ബോക്സ് എടുക്കുക. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ആ പ്ലെയിൻ, ഏത് പ്ലെയിനിലാണ് വെക്കേണ്ടതെന്ന് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സെറ്റ് എടുത്തിട്ട് ആ പ്ലെയിൻ, ആ ചുമര് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും റെക്റ്റാങ്കുലർ ടാബ് എടുത്തിട്ട് വിൻഡോൻ്റെ മുകളിൽ ആണല്ലോ സൺഷെയ്ഡ് വരിക. അപ്പോൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വരുന്നു. അതിനുശേഷം നമുക്ക് ഈ ഡെപ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം, കാരണം 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 4 ഇഞ്ചൊക്കെ ആയിരിക്കും സൺഷെയ്ഡിൻ്റെ നമ്മളെ ഡെപ്ത്ത് ഉണ്ടാവുക. അപ്പോൾ 10 അടിച്ചു, അതിനുശേഷം നമുക്ക് ആ ഒരു കളറിലത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് വേണമെങ്കിൽ അലൈൻ ചെയ്തും കൊടുക്കാം. അതിന് ആ ലൈൻ ക്ലിക്ക് ചെയ്തിട്ട് അലൈൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എൻഡ് വാള് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഏതാണോ ടാർഗറ്റ് അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഏത് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് വെച്ചാൽ ആദ്യം ടാർഗറ്റ് വാള് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം അലൈൻ ക്ലിക്ക് ചെയ്താൽ അത് എക്സ്റ്റെൻഡ് ആയിട്ട് കാണാം. വീണ്ടും നമ്മൾ 3D മോഡലിൽ ഒരു വേറൊരു വ്യൂ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ സൺഷെയ്ഡ് അവിടെ വന്നിട്ടുണ്ട്. ഇത് 60 സെൻറ്റിമീറ്റർ ഡെപ്ത്തിൻ്റെ സൺഷെയ്ഡാണുള്ളത്. ഇതിൽ നമുക്കൊരു മിസ്റ്റേക്ക് വരച്ചാൽ ആ ഒരു എൻഡ് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ വീണ്ടും ആ ഒരു സൺഷെയ്ഡ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ആരോസ് വരും, ആ ആരോസ് വലിച്ച് നീട്ടിയാൽ മതി. ബട്ട് അത് പ്രോപ്പറായിട്ട് വരണമെന്നില്ല. അപ്പോൾ വീണ്ടും അലൈൻ എടുക്കുക. അതിനുശേഷം ഏതാണോ പ്ലെയിനിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ആ പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട്